ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സെപ്റ്റംബർ 9, മിസ്റ്റർ പീറ്റർ ക്ലാവറിന്റെ നാമധേയ തിരുനാൾ. സ്പെയിനിലെ കാറ്റലോണിയയിൽ ഒരു ഉന്നത കുടുംബത്തിലാണ് മിസ്റ്റർ ക്ലാവർ ജനിച്ചത്. തന്റെ കോളേജ് പഠന സമയത്താണ് അദ്ദേഹം വിനയാന്യുതനും ചുമട്ടുകാരനുമായ വിശുദ്ധ റോഡ്രിഗസിനെ കാണുന്നത്. അൽഫോൺസ് റോഡ്രിഗസാണ് വിശുദ്ധ ക്ലാവറിന്റെ മനസ്സിൽ ആഫ്രിക്കയിലെ അടിമകളെ കുറിച്ചുള്ള ഒരു രൂപം നൽകുന്നതും അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും. 1610 ഏപ്രിലിൽ തന്റെ മേലധികാരികളുടെ അനുവാദത്തോടു കൂടി വിശുദ്ധൻ ന്യൂ ഗ്രാനഡയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹം തന്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നില്ല. 1615 ആയപ്പോഴേക്കും പീറ്റർ തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കാർട്ടാജനായി ഒരു പുരോഹിതനായി അഭിഷിക്തനായി. ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത്. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമച്ചന്തയായിരുന്നു കാർട്ടാജന. ആയിരക്കണക്കിന് കറുത്ത വർഗക്കാരെ കൊണ്ടുവരികയും ഒരുമിച്ച് പാർപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലപ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. ആഫ്രിക്കയിൽ നിന്നും പിടികൂടുന്ന ഈ അടിമകളെ 6 പേരുടെ കൂട്ടമായി ചങ്ങലയാൽ ബന്ധിതരാക്കി 100 മുതൽ 200 പേരെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ കപ്പലിൽ 600 മുതൽ 800 അടിമകളെ കപ്പലിൻ്റെ താഴത്തെ അറകളിൽ കുത്തി നിറച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അവരോടുള്ള പെരുമാറ്റം വളരെയേറെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ 3-ൽ 1 എന്ന കണക്കിൽ മരണപ്പെടുമായിരുന്നു. ഈ ജനങ്ങളുടെ ഇടയിലിരുന്ന് വിശുദ്ധ പീറ്ററിന് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നു. ഓരോ അടിമക്കപ്പലുകൾ എത്തുമ്പോൾ തന്നെ വിശുദ്ധൻ അവിടെ ചെല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു. അവരെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളും നൽകുമായിരുന്നു. വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പോലെ, നാം അവരോട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും. എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രേക്ഷിതയുടേതായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയത്. ഏതാണ്ട് 300,000 പേർ വിശുദ്ധൻ്റെ കൈകളാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി. കറുത്ത വർഗക്കാരായ അടിമകൾക്കിടയിൽ 27 വർഷക്കാലം സമർപ്പിത സേവനം ചെയ്തതിനു ശേഷം മിസ്റ്റർ പീറ്റർ ക്ലാവർ 1654 സെപ്റ്റംബർ 8 കാർട്ടജനായിൽ വച്ച് മരണപ്പെട്ടു. 1888 ജനുവരി 15 ലിയോ 13 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും നീഗ്രോകളുടെ പ്രത്യേക മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിമകളുടെ പ്രേക്ഷിതനാവാൻ വിശുദ്ധന് പ്രചോദനം നൽകിയ വിനയാന്യുതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസ് റോഡ്രിഗസിനെയും ഇതേ സമയത്ത് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. അടിമത്തത്തിൽ നിന്നും ആഫ്രിക്കയെ രക്ഷിച്ച മിസ്റ്റർ ക്ലാവർ നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. നമ്മാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം.